ഹലോ ഫ്രണ്ട്സ്, വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നെങ്കിൽ മട്ടൻ്റെ തല വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മട്ടൻ്റെ തല, ഇതാണ് മട്ടൻ്റെ തല. അതിനെ നന്നായിട്ട് കഴുകി വെച്ചാക്കി എടുക്കാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ തോരൻ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം. നമ്മളിവിടെ വയ്ക്കാറുണ്ട് മട്ടൻ്റെ തല. നന്നായിട്ട് കഴുകി വെച്ചാക്കി എടുക്കുന്നതിൽ ബ്രെയിൻ ഉണ്ട്, അത് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് സെപ്പറേറ്റാണ് നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടെ ഇടാറില്ല. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെ സ്റ്റെയിനറിൽ ഊറ്റി വെച്ചിരിക്കും. കുക്കറിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ മട്ടൻ്റെ തല കഴിക്കുമ്പോൾ. തേങ്ങ ഒക്കെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ലാസ്റ്റ് കണ്ടിട്ട്, വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും, പക്ഷേ എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ വേവണം. മട്ടനായിട്ട് നല്ല വേവാണ് തലയൊക്കെ. ഒരു അഞ്ചാറ് വിസിൽ അടിക്കണം. പോയാലേ ഇത് വേഗത്തുള്ള മട്ടൻ. അപ്പൊ അത് വേവട്ടെ. നമുക്ക് അടുത്ത തോരനിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. അത് തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പെരിഞ്ചീരകം, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ. ഇത് ഒരു മട്ടൻ്റെ തലയാണ്. ഒരു കിലോ കൂടുതലുണ്ട്, വലിയ മട്ടൻ്റെ തലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മട്ടൻ്റെ തല. ഇനി നമ്മൾ തോരൻ വയ്ക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അരപ്പ് നമ്മൾ റെഡിയാക്കാൻ പോകണം. അപ്പോൾ മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു അരമുറി തേങ്ങയും പിന്നെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. ഒരുപാട് മട്ടൻ കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് ഇത്ര എടുക്കുന്നത്. ഓരോരുത്തരെ മട്ടൻ എത്ര എടുക്കുന്നോ അതനുസരിച്ച് എടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് പെരിഞ്ചീരകം. അത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കാം. നമ്മൾ ചട്ടി അടുപ്പത്തോട്ട് റെഡിയാക്കി എടുക്കാനുള്ള ഒരു പാനോ ചട്ടിയോ ഫ്രൈ പാനോ എന്തുവേണമെങ്കിലും എടുക്കാം. അടുപ്പത്തോട്ട് വെച്ച് ചെറിയ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നോക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. വലിയ കൊഴുപ്പൊന്നും കാണത്തില്ല. നമ്മൾ മട്ടൻ്റെ തലയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നല്ല കൊഴുപ്പൊന്നുമില്ല. അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ കൊഴുപ്പൊന്നുമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ഓരോ പീസുകളൊക്കെ ഇട്ട് നമുക്ക് കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരട്ടെ. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തേങ്ങ, ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മസാലകൾ പൊടികളും കൂടെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മട്ടൻ്റെ വേവിച്ച് വെച്ചിരിക്കുന്ന തല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ.
തല ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടിയും ഉപ്പും വേവിച്ച് വെച്ചിരിക്കുന്ന തലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മട്ടൻ്റെ തല തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ മട്ടനിൽ തലയിലിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതിൻ്റെ മസാലയിലൊക്കെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇത് തലയാണെന്ന് പറഞ്ഞിട്ട് വലിയ ഹാർഡായിട്ടൊന്നുമല്ല ഇരിക്കുന്നത്, നല്ല സോഫ്റ്റായിട്ടാണ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഉപ്പൊക്കെ പാകത്തിന് നോക്കി കുറവുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മട്ടനൊക്കെ നന്നായിട്ട് കഴുകണം. തലയൊക്കെ കഴിയില്ലെങ്കിൽ ഒരു മട്ടൻ്റെ സ്മെല്ല് വരും. ഇപ്പോൾ ഒരു കുഴപ്പം, ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. തേങ്ങാ മൂത്ത മണവും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച മണമൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ മട്ടൻ്റെ തലത്തോറിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ എന്ത് വേണമെന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മൾ മട്ടൻ്റെ തല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഖക്കോര പാത്രത്തിൽ ഇതാണ് ഇതിൻ്റെ പരുവ്. എങ്ങനെ ഇരിക്കും കഴിക്കാൻ, പൊറോട്ടയോ ചോറോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. വെറുതെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. പുട്ട്, ചൂട് പുട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ആവി പറക്കുന്ന പുട്ടും നല്ല ചൂട് മട്ടൻ്റെ തലത്തോരനും. ഹാ, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് കമൻറ്റുകളൊക്കെ പറയണം. ഓക്കെ, ബൈ.